ഈ ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ ലാലേട്ടൻ നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടുള്ള കാരണം അഭിനയിക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ എന്താ ഇത്രയും അഭിനയിച്ചാൽ മതിയോ എന്നും മറ്റുള്ളവർക്ക് തോന്നാറുണ്ടെന്ന് പറയും. ഇത് ഇത്രയും മതിയോ, ഭയങ്കര ഹെവി ആയിട്ടുള്ള സീനൊക്കെ വന്നിട്ട് സിമ്പിളായിട്ടൊക്കെ ചെയ്തിട്ടു. അപ്പം നമ്മളിങ്ങനെ ആലോചിക്കും എന്താ ഇങ്ങനെ ചെയ്തേ എന്ന് തോന്നും. പക്ഷേ തിയേറ്ററിൽ വരുമ്പോഴോ അല്ലെങ്കിൽ സിനിമ ഡബിങ് സമയത്തോ അല്ലെങ്കിൽ റഷസ് കാണുമ്പോഴൊക്കെ ഇത്രയും ഉണ്ടായിരുന്നോ എന്ന് നമുക്ക് തോന്നും. അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഭാവനയ്ക്ക്? അങ്ങനെ ഞാൻ മിക്ക സിനിമകളും ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് തിയേറ്ററിൽ വരുമ്പോഴല്ലേ കാണുന്നത്, അതുകൊണ്ട് അവിടെ ആളെന്ത് ചെയ്തു എന്ന് എനിക്ക് അറിയുന്നില്ല. പക്ഷെ എങ്കിലും ഞാൻ കുറേയൊക്കെ ഒരു സട്ടിൽ ആക്ടിങ് ഇഷ്ടപ്പെടുന്ന ആളാണ്. എനിക്ക് ലൗഡായിട്ടുള്ള ആക്ടിങ് കാണുമ്പോൾ എനിക്ക് ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാമെന്ന് തോന്നാറുണ്ട്. ഇപ്പോൾ ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ നെഞ്ചത്തടിച്ച് നിലവിളിച്ച് അവിടെ കിടന്ന് കരയാൻ ആർക്ക് വേണമെങ്കിലും പറ്റും, ആരെ വേണമെങ്കിലും വിളിച്ചിട്ട് ഒന്ന് കരഞ്ഞേക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ പറ്റും. പക്ഷെ അത് മനസ്സിൽ അടക്കി വെച്ചിട്ട് പിന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതൊക്കെ കാണിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് പലപ്പോഴും ഞാൻ എനിക്ക് സട്ടിലായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരെയാണ് കൂടുതൽ റെസ്പെക്ട്. എനിക്ക് ലൗഡ് ആക്ടിങ്ങിനോട് എനിക്ക് വലിയ താല്പര്യം. ഇപ്പം എൻ്റെ അടുത്ത് പെട്ടെന്ന് പൊട്ടിക്കരയാൻ പറഞ്ഞാൽ എനിക്ക് എന്തായാലും പറ്റും. പക്ഷെ വേറെ എന്തെങ്കിലും ഇപ്പോൾ വളരെ അടക്കി പിടിച്ചിട്ടുള്ള ഒരു സീനാണ്, ഭയങ്കര പെയിൻ ഉണ്ട് ഉള്ളിൽ, പക്ഷെ എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയണമെന്ന് വെച്ചാൽ അതിന് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം. അതിന് നമ്മൾ അത് നമ്മൾ വായിച്ചു നോക്കി നമ്മൾ എങ്ങനെ ചെയ്യണം എന്ന് ആലോചിച്ച് അതൊക്കെ ചെയ്യണം. പക്ഷെ പൊട്ടിക്കരയാൻ നമുക്ക് ആലോചിക്കേണ്ടായിരുന്നല്ലോ, ഗ്ലിസർ ഇട്ട് അയ്യോ എന്ന് നമുക്ക് അറിയാൻ പെട്ടെന്ന് പറ്റും. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഭാവനയുടെ അഭിനയം കാണുമ്പോഴത്തേക്ക് ഒരു സ്ത്രീ മോഹൻലാൽ ആണോ എന്ന് സംശയം. അയ്യോ അങ്ങനെയല്ല, അങ്ങനെ വെച്ചാൽ ഞാൻ പറയട്ടെ, ഇവിടെ കുറെയൊക്കെ നമ്മൾ ഡയറക്ടർ പറയുന്ന അനുസരിച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ ചിലപ്പോ ഒരു സിറ്റുവേഷൻ തരുമ്പോ ഇതിന് ഇത്ര മതിയല്ലോ, ഇതിനിപ്പോ ഇത്രയും കാര്യമുണ്ട് എന്തിന്, ഞാൻ ചിലപ്പോ ചോദിക്കും അല്ലല്ല അതിന് കുറച്ചും കൂടി ഒരു ഇമോഷൻ. അപ്പൊ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് ഇപ്പോഴത്തെ ഒരു കുട്ടിയുടെ ഈ ഒരു കാര്യത്തിന് ഇത്രയും കറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ചിലപ്പോ പറയാറുണ്ട് എനിക്കങ്ങനെ ഇപ്പോ ഉണ്ട്, നമ്മൾ ഓൾറെഡി സെൻസിറ്റീവ് അതൊക്കെ ഉണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് വരുമ്പോൾ നമ്മൾ കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കും, അല്ലാതെ നമ്മളിരുന്ന് കരഞ്ഞ് നിലവിളിച്ച് എല്ലാം തകർന്ന പോലെ ഞാനൊന്നും ഒരിക്കലും അങ്ങനെ ഇരിക്കില്ല. ചില പണ്ടത്തെ സിനിമകൾ കാണുമ്പോൾ നമുക്ക് ചിലപ്പോഴെങ്കിലും ഒക്കെ ഇത്തിരി കോമഡി ആയിട്ട് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട്. കാരണം ഇപ്പോഴത്തെ ചിന്താഗതി അല്ല അപ്പോഴത്തെ ചിന്താഗതി. അപ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു സിനിമയുടെ വഴിത്തിരിവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു പെൺകുട്ടീനെ റേപ്പ് ചെയ്യുന്നതായിരിക്കും ആ സിനിമയുടെ വഴിത്തിരിവ്. ഇപ്പോഴത്തെ സിനിമകളിൽ നോക്കിയാൽ റേപ്പേ ഇല്ല, കാരണം അതൊരു വലിയ സംഭവമായിട്ട് നമുക്ക് തോന്നില്ല, കാരണം ദിവസവും പത്രത്തിൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ചിന്താഗതികൾ മാറ്റുന്നുണ്ട്. അപ്പോ ഡയറക്ടേഴ്സ് ചിലര് നമുക്ക് നല്ല സ്പേസ് തരും, അതായത് ഇതില് നിങ്ങൾ എന്താ ചെയ്യണം വെച്ചാൽ അത് ചെയ്യൂ, അത് നമുക്ക് നന്നായി ചെയ്യാൻ പറ്റും. അതല്ലാതെ ചില ഡയറക്ടേഴ്സ് ഇവിടെ വന്ന് ഇരുന്ന് ഇങ്ങനെ നിങ്ങൾക്ക് അറിയണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ബോറായിട്ട് തോന്നും. അത് അതുകൊണ്ടാണ് അത് ചില ഡയറക്ടേഴ്സിന്റെ കൈ കിട്ടുന്നത്. ചില മൂവിയിൽ നിങ്ങൾ വളരെ നന്നായിരിക്കുന്നു എന്ന് ചിലപ്പോൾ പറയാൻ കാര്യം ചിലപ്പോൾ ഡയറക്ടേഴ്സ് അത്രയും നമുക്ക് സ്പേസ് തന്നിട്ടുണ്ടായിരിക്കും. ലാലേട്ടൻ നീ പറഞ്ഞ പോലെ സട്ടിൽ ആക്ടിങ്ങിന്റെ ആളാണ്, കുറെയൊക്കെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ലൗഡ് ആക്ടിങ് അല്ലാതെ ഈ രണ്ട് സിനിമകളിൽ ഇപ്പൊ നരനിലെയോ അല്ലെങ്കിൽ ചോട്ടാ മുംബൈയിലോ അഭിനയിച്ചിട്ടുള്ള രംഗങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രംഗം ഏതാണ്, നന്നായിരിക്കുന്നു എന്ന് സ്വയം തോന്നിയ ഒരു രംഗം? കോമ്പിനേഷൻ ചോട്ടാ മുംബൈയില് എനിക്ക് പിന്നെ ലാലേട്ടൻ ഇങ്ങനെ പെണ്ണ് കാണാൻ വരുന്ന സീൻ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര അടിച്ച് ഫിറ്റായിട്ട് വരുന്നു അവിടെ വെച്ചിട്ട് രാജനങ്ങളും, അതായത് എന്റെ അച്ഛൻ ഭയങ്കര പരിചയം, അവര് തമ്മില് കൊറേ ബ്രാൻഡിന്റെ പേരൊക്കെ പാമ്പ് ചാക്കോ അങ്ങനെന്തോ, അപ്പൊ അവര് കൊറേ പേരൊക്കെ പറയുന്നു, കള്ളിന്റെ കുറെ പേരൊക്കെ പറയുന്നു. അപ്പൊ ഞാൻ മാറ്റി നിർത്തിയിട്ട് ഞാൻ പറയുന്നു തലാന്നല്ലേ പേര്. അതൊരു യൂഷ്വൽ പെണ്ണ് കാണലല്ല, നാണിച്ച് വന്ന് കൊടുക്കല്. ഞാൻ കൊണ്ടുവരുന്നത് രണ്ട് ഗ്ലാസ് ആണ് വെള്ളടിക്കാൻ വേണ്ടിട്ട്. ആ സീൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ചിന്തയാണ്, അല്ലാതെ ഇപ്പൊ കേരള സാരി കൊടുത്ത് ചായം കൊണ്ടുവരുന്നതും നാണിച്ച് നിൽക്കുന്നതും അങ്ങനെയൊക്കെ കാണുന്നതിനേക്കാൾ ഇത് വളരെ വ്യത്യാസമുള്ളത്. ആ സീൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. ചോട്ടാട്ടെ ഇപ്പൊ എല്ലാം ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്ത് ഇനി ലാലേട്ടന്റെ കൂടെ ഒരു സിനിമയില് ഭയങ്കര ഭാവമായിട്ട് അഭിനയിക്കണമെന്നുള്ള ആഗ്രഹമില്ലേ? ഒന്നുമില്ല, എനിക്കങ്ങനെ ഭയങ്കര ഭാവമായിട്ട് അഭിനയിക്കണം എന്നൊന്നും ആഗ്രഹമില്ല. എനിക്ക് ഇപ്പോഴത്തെ ജനറേഷന്റെ റിപ്രസെന്റ് ചെയ്യുന്ന ആളെ പോലെ അഭിനയിക്കാനാണ് താല്പര്യം. കാരണം ഇപ്പൊ ഞാൻ വളരെ പാവമായിട്ട് ഒരു മൂവി ചെയ്തു, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ് ചിന്താമണി കൊലക്കേസ്. വളരെ പാവമാണ്, പക്ഷെ ഇപ്പോഴത്തെ ഐ മീൻ എന്നെ പോലെ ഒരു കുട്ടി ഞാൻ റിയാക്ട് ചെയ്യും, ഞാൻ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്ന ആളാണ്. അല്ലാതെ ഞാൻ അവർ പറയുമ്പോഴത്തേക്കും കരഞ്ഞ് അയ്യോ എന്നെ അങ്ങനെ ചെയ്യുക അങ്ങനെ ഒന്നും പറയുന്ന ആളേ അല്ല. പക്ഷെ എനിക്ക് ആ മൂവി ചെയ്തിട്ട് എനിക്ക് തന്നെ കാണുമ്പോൾ ഭയങ്കര പാവം തോന്നി. ഞാൻ ആലോചിക്കുക ഉണ്ടാവും തീർച്ചയായിട്ടും ഇങ്ങനത്തേക്ക് ഇത്രയും പാവമായിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും എന്ന് എനിക്കും തോന്നി. ഇനി എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര പാവമായിട്ടൊരു ക്യാരക്ടർ അഭിനയിക്കണം അങ്ങനെയൊന്നും ഇല്ല, നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം അത്രേ ഉള്ളൂ. എന്നെ കാണുമ്പോൾ ഓക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റണ ആൾക്കാർ. ഇപ്പൊ എനിക്ക് ചിലപ്പോൾ വളരെ നാണിച്ചല്ലാതെ വളരെ പാവമായിട്ട് ജീവിതത്തിൽ എന്താ ചെയ്യണ്ടേന്ന് അറിയാത്ത ഒരു ക്യാരക്ടർ, ഒരു ലേഡി ക്യാരക്ടർ കാണുമ്പോൾ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാറേ ഇല്ല. കാരണം എങ്ങനെ ഇങ്ങനെയൊക്കെ ആൾക്കാർ ജീവിക്കുന്നത്, എന്തുകൊണ്ട് അവളെ അങ്ങനെ പറയുന്നില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറില്ല. എനിക്ക് അങ്ങനെ ആൾക്കാർക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ്. അതെ അല്ലേ,
തീർച്ചയായിട്ടും അതിന്റെ ഒരു അപ്പിയറൻസും ഒരു ക്യാമറ വർക്കും എല്ലാം കൂടി അതെ അതെപ്പോഴും നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരു ഇതാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സാഗരലേജയ്ക്ക് നല്ല വർക്കാണ് എന്ന് വെച്ചാൽ നമുക്ക് കണ്ടോണ്ടിരിക്കാൻ പറ്റും. അതായത് നല്ല മേക്കിംഗ് ആണ്. തീർച്ചയായിട്ടും അമൽ ചേട്ടൻ നന്നായി എടുത്തിട്ടുണ്ട്. നല്ല മേക്കിംഗ് ആണ്. പിന്നെ അധികം ഡയലോഗുകളില്ല. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ കുറേ ഡയലോഗും ഗിമ്മിക്കുകളും തോക്ക് കൈ കിട്ടി ഒരു ഒന്നര മണിക്കൂർ പ്രസംഗം കഴിഞ്ഞിട്ടൊക്കെ വെടിവെക്കുന്ന അതൊക്കെ അതൊന്നും അല്ലാതെ വളരെ നല്ലൊരു ഭാവന. കൊച്ചിലേക്ക് കണ്ടിട്ടുള്ള ലാലേട്ടൻ്റെ സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? എനിക്ക് കിലുക്കം, പിന്നെ തെന്മാവിൻ കൊമ്പത്ത്, പിന്നെ നാടോടിക്കാറ്റ്, പട്ടണപ്രവേശം. എനിക്ക് ലാലേട്ടൻ്റെ കോമഡി മൂവീസാണ് കൂടുതലിഷ്ടം. എനിക്ക് കുറച്ചൊരു സെന്റിമെന്റ്സ് ഇപ്പോൾ കിരീടം അങ്ങനെയൊക്കെയുള്ള മൂവീസിനേക്കാൾ കൂടുതൽ ലാലേട്ടൻ്റെ എനിക്ക് ഈ തെന്മാവിൻ കൊമ്പത്ത്, കിലുക്കം, മന്ദനം അങ്ങനെ കുറേ മൂവീസ് ഉണ്ടല്ലോ, ബോയിങ് ബോയ് അങ്ങനെയൊക്കെയുള്ള മൂവീസാണ് ഇഷ്ടം. അത് കുറച്ചുകൂടി ആൾ ഭയങ്കര ഫ്ലെക്സിബിൾ ആവുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. ഗാനരംഗങ്ങളോ ഇഷ്ടമുള്ള അതൊരു കാര്യമാണ്. ലാലേട്ടന് ഒരുപാട് നല്ല പാട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഭയങ്കര നല്ല പാട്ടുകൾ കംപ്ലീറ്റ് ലാലേട്ടനായിരിക്കും. എത്രയോ പാട്ടുകൾ, തേന്മാവിൻ കൊമ്പത്ത്, കിരീടം, പിന്നെ എല്ലാ മൂവീസ് എടുത്തു നോക്കിയാലും ഒരു പാട്ടെങ്കിലും നല്ലതായിരിക്കും. അത് ഭയങ്കര ഒരു ഭാഗ്യമാണ് ശരിക്കും പറഞ്ഞാൽ. ഇന്ന് ഇവിടുന്ന് കുറെ ലാലേട്ടന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഭയങ്കരല്ലേ. അത് മീൻസ് സോങ് നന്നാവണം. പക്ഷെ നമ്മൾ ഒരു സോങ് നന്നായിരുന്നാലും ആ സോങ് നമ്മൾ പലതവണ കാണുമ്പോൾ ആ സോങ്ങിനോട് നമുക്ക് അടുപ്പം കൂടും. അതെ അതെ അതെ, അത് അത് ചിലരുടെ കോൺട്രിബ്യൂഷൻ ആണ്. കിരീടം എന്ന് പറഞ്ഞ സിനിമയിലെ കണ്ണീർ പൂവിന്റെ എന്ന് പറഞ്ഞ ഗാനരംഗം നമുക്ക് വെറുതെ ലാലേട്ടൻ ലിപ്പ് പോലും ഇല്ല, വെറും സിറ്റുവേഷൻ മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഓരോ ആ ബോഡി ലാംഗ്വേജ് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് പാട്ടുകൾ കിട്ടിയിട്ടുള്ള ഒരു ആക്ടറാണ് ലാലേട്ടൻ. എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഏറ്റവും നല്ല പാട്ടുള്ള ഒരു വിഭാഗം ലാലേട്ടനായിരിക്കും. ഇന്ന് തിരുനോട്ടത്തിൽ വന്ന് ലാലേട്ടനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞങ്ങളുമായിട്ട് പങ്കുവച്ചതിന് ഒരുപാട് സന്തോഷം. അതിന് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഭാവനയ്ക്ക് ഭാവിയിൽ ഹിന്ദി ചെയ്യാനുള്ള തീർച്ചയായിട്ടും അതിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നല്ല നല്ല ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടട്ടെ. അപ്പോൾ ഒരുപാട് സന്തോഷം, എല്ലാവിധ ആശംസകളും. താങ്ക് യു.